നമ്മുടെ ഒരു ടീനേജ് പ്രായം മുതൽ നമ്മൾ ഒത്തിരി ക്യൂരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മാസ്ട്രുവേഷൻ അഥവാ സ്വയംഭോഗം. വേൾഡിലെ 90% മെന്നും 75% വുമണും ഡെയിലി ബേസിൽ മാസ്ട്രുവേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പം മാസ്ട്രുവേഷൻ എന്ന് പറയുന്നത് ഒരു മോശമായിട്ടുള്ള ഒരു കാര്യമാണോ? നമ്മൾ മാസ്ട്രുവേഷനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അതായത് റെഗുലറായിട്ട് മാസ്ട്രുവേറ്റ് ചെയ്യുന്നത് നമുക്ക് മുടി കൊഴിയും, നമുക്ക് കണ്ണു കൊഴിയും, നമുക്ക് വണ്ണം കുറയും, ഒപ്പം തന്നെ നമുക്ക് ആക്നിയും പിമ്പിൾസ് ഒക്കെ ഉണ്ടാകുന്നുള്ള കുറെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. ഇത് എത്രത്തോളം സത്യമുണ്ട് എന്നൊരു സംശയം നമുക്കുണ്ടാവും. ഒപ്പം തന്നെ മാസ്ട്രുവേഷൻ അഡിക്ഷൻ ആയിട്ടുള്ള ആളുകൾക്ക് നോഫാപ്പ് ചലഞ്ച് എടുത്തു കഴിഞ്ഞാൽ ആ അഡിക്ഷനിൽ നിന്നൊക്കെ റിക്കവർ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ശരിക്കും മാസ്ട്രുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഹ്യൂമൻ ബീയിങ്സിൻ്റെ സെക്ഷുവൽ ടെൻഷനെ കുറയ്ക്കുന്നതിന് നാച്ചുറലായിട്ട് നമ്മുടെ ബോഡി കണ്ടെത്തിയേക്കുന്ന ഒരു നാച്ചുറൽ ബിഹേവിയറാണ് ശരിക്കും മാസ്ട്രുവേഷൻ എന്ന് പറയുന്നത്. സെക്ഷുവൽ ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ സെക്ഷുവലായിട്ടുള്ള ഹോർമോൺസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സെക്ഷുവലായിട്ടുള്ള ഫീലിങ്സ്, സെക്ഷുവൽ കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ആഗ്രഹം കൂടുതലുണ്ടാവും. നമ്മൾ കൂടുതലായിട്ടും സെക്ഷുവൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞ സമയത്ത് നമുക്ക് സെക്സ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ നമ്മുടെ ബോഡി കാണിക്കും. അപ്പോൾ ആ ഒരു സെക്ഷുവൽ ടെൻഷൻ കൂടുന്ന സമയത്ത് ആ ഒരു സെക്ഷുവൽ ടെൻഷനെ നാച്ചുറലായിട്ട് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ബോഡി കണ്ടെത്തിയിരിക്കുന്ന ഒരു നാച്ചുറൽ മെത്തേഡ്, ഇതാണ് മാസ്ട്രുവേഷൻ. മാസ്ട്രുവേഷനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ റെഗുലർ ആയിട്ട് മാസ്ട്രുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെയർ ഫാൾ ഉണ്ടാകുമോ എന്നുള്ള സംശയം. ശരിക്കും ഹെയർ ഫാൾ ഉണ്ടാകുന്നതിൻ്റെ റീസൺസ് ഒന്ന് ജനറ്റിക്, ഒന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈലും. നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് വീക്ക് ആവുന്നതാണ് ശരിക്കും ഹെയർ ഫോൾ ഉണ്ടാകുന്നതിന് കാരണം. അതല്ലാതെ മാസ്ട്രുവേറ്റ് റെഗുലറായിട്ട് ചെയ്യുന്ന ഒരിക്കലും നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാകുന്നതിന് കാരണമാകത്തില്ല. എന്നാലും മാസ്ട്രുവേഷൻ പോണോഗ്രഫി പോലുള്ള അഡിക്ഷനിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞ സമയത്ത് നമുക്ക് പോണോഗ്രഫിയുടെ ഭാഗമായിട്ട് നമ്മുടെ ബോഡിയിൽ കൂടുതലായിട്ടും സ്ട്രെസ്സൊക്കെ ഉണ്ടാകുന്നതിന് കാരണം. ഇങ്ങനെ പോണോഗ്രഫിയുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന സ്ട്രെസ് നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാകുന്നതിന് കാരണമാവുമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. അടുത്തൊരു കാര്യമാണ് നമ്മൾ റെഗുലറായിട്ട് മാസ്ട്രുവേറ്റ് ചെയ്യുന്നത് നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺ ലെവൽ കുറയ്ക്കുമെന്നുള്ള കാര്യം. ടെസ്റ്റോസ്റ്ററോൺ നമുക്കറിയാം നമ്മുടെ മെൻസിന് നമ്മുടെ സെക്ഷുവൽ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹോർമോണാണ് ടെസ്റ്റോസ്റ്ററോൺ. മാസ്ട്രുവേറ്റ് ചെയ്യുന്ന സമയത്തും സെക്സ് ചെയ്യുന്ന സമയത്തും ആ ഒരു ടൈമിലേക്ക് ടെമ്പററി ആയിട്ട് നമ്മുടെ ബോഡിയിൽ ഈ ഒരു ടെസ്റ്റോസ്റ്ററോൺ ലെവൽ കൂടുന്നുണ്ട്. എന്നാലിത് ടെമ്പററി ആണ്. നമ്മുടെ സെക്സോ മാസ്ട്രുവേഷനോ കഴിയുന്ന സമയത്ത് ഈ ഒരു ടെസ്റ്റോസ്റ്ററോൺ ലെവല് നോർമൽ ലെവലിലേക്ക് വരാറുണ്ട്. അതല്ലാതെ നമ്മൾ റെഗുലറായിട്ട് മാസ്ട്രുവേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരിക്കലും നമ്മുടെ ബോഡിയിൽ ടെസ്റ്റോസ്റ്ററോൺ ലെവൽ കുറയത്തില്ല. ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്ന ഹോർമോണ് നമ്മുടെ മെൻസിന് നമുക്ക് ഡെയിലി ആക്റ്റീവായിട്ടിരിക്കുന്നതിനും എനർജറ്റിക് ആയിട്ടിരിക്കുന്നതിനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോണാണ്. അപ്പോൾ നാച്ചുറലായിട്ട് നമ്മുടെ ബോഡിയിൽ ഈ ഒരു ടെസ്റ്റോസ്റ്ററോൺ ലെവൽ കൂട്ടുന്നത് നമുക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അങ്ങനെ നാച്ചുറലായിട്ട് നമ്മുടെ ബോഡിയിൽ ടെസ്റ്റോസ്റ്ററോൺ ലെവൽ കൂട്ടുന്നതിനും നമ്മുടെ സ്റ്റാമിന കൂട്ടുന്നതിനും നമുക്ക് എനർജി ബൂസ്റ്റ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് പഞ്ചാമൃതത്തിൻ്റെ പ്യുവർ ഹിമാലയൻ ശിലാജിത്ത്. പഞ്ചാമൃതത്തിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റിനകത്ത് ശിലാജിത്ത് മാത്രമല്ല നാച്ചുറലായിട്ടുള്ള അശ്വഗന്ധ, ഗോക്ഷോർ, കുഞ്ച് ബീജ്, സേഫ് മുസ്ലി എന്നീ പറഞ്ഞ നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഴുന്നുണ്ട്. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് വൈറ്റാലിറ്റി, വീഗർ, അതായത് നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നത്, ഒപ്പം തന്നെ നമുക്ക് ലിമിറ്റ്ലെസ് ആയിട്ടുള്ള സ്റ്റാമിന നൽകുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നത്, ഒപ്പം തന്നെ നമ്മുടെ ക്രോണിക് ആയിട്ടുള്ള ഫാറ്റിയൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഒരു എനർജി ഒക്കെ ബൂസ്റ്റ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ശരിക്കും ശിലാജിത്ത് നാച്ചുറലായിട്ടുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ള ഒരു സാധനമാണ്. ഇത് നമ്മൾ റെഗുലറായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷൻ ഡെവലപ്പ് ചെയ്യുന്നതിന്, നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്ററോൺ ലെവൽ ബൂസ്റ്റ് ചെയ്യുന്നതിനും നമ്മുടെ മെമ്മറി പവർ കൂട്ടുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യും. ശിലായത്ത് ഒരു സെക്ഷൽ വെൽനെസ് പ്രൊഡക്റ്റിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ബോഡിയുടെ ഓവറോൾ ഫംഗ്ഷൻസ് ഡെവലപ്പ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ് ശിലായത്ത്. ഇതൊരു ക്യാപ്സുൾ മോഡലാണ് വരുന്നത്. ഡെയിലി നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇത് മെൽറ്റ് ചെയ്തിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ്. ഡെയിലി ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ചസ് ഫീൽ ചെയ്യുന്നുണ്ട്. റെഗുലറായിട്ട് ഒരു 90 ഡേയ്സ് ഉപയോഗിക്കുന്നത് നമുക്ക് ഒത്തിരി ബെനിഫിറ്റ് ആണ്. അപ്പോൾ പഞ്ചാമൃതത്തിൻ്റെ ഒരു പ്യുവർ ആയിട്ടുള്ള ഹിമാലയൻ ശിലായത്ത് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചെക്ക് ചെയ്ത് ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാവുന്നതാണ്. അടുത്തൊരു കാര്യം, റെഗുലറായിട്ട് മാസ്ട്രുവേറ്റ് ചെയ്യുന്നത് നമുക്ക് ആക്നിയും പിമ്പിൾസും ഉണ്ടാക്കുമോ എന്നുള്ളൊരു സംശയം നമുക്കുണ്ടാവും. ശരിക്കും ആക്നിയും പിമ്പിളും ഉണ്ടാക്കുന്നതിൻ്റെ ഒരു റീസൺ നമ്മുടെ സ്ട്രെസ്, ഒന്ന് നമ്മുടെ ഡയറ്റ് ഒക്കെയാണ്. അതല്ലാതെ റെഗുലറായിട്ട് മാസ്ട്രുവേറ്റ് ചെയ്യുന്നത് ഒരിക്കലും നമുക്ക് ആക്നിയോ പിമ്പിളോ ഒന്നും ഉണ്ടാക്കത്തില്ല. അടുത്തത് നമുക്ക് ഒത്തിരി കേട്ടിട്ടുണ്ട് റെഗുലറായിട്ട് മാസ്ട്രുവേറ്റ് ചെയ്യുന്നത് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാക്കുന്നുള്ള കാര്യം. ഇത് പറയാനുള്ളൊരു കാരണം, നമ്മൾ റെഗുലറായിട്ട് മാസ്ട്രുവേറ്റ് ചെയ്യുന്നത് നമ്മുടെ സ്പെം കൗണ്ട് കുറയ്ക്കുമെന്നുള്ളതാണ് പറയുന്നത്. നമ്മളൊരു ദിവസം 2 തവണ മാസ്ട്രുവേറ്റ് ചെയ്തിട്ട് 3-ാമത്തെ തവണ മാസ്ട്രുവേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പെം കൗണ്ട് കുറയുന്നത് കാണാൻ പറ്റും. ഡെയിലി നമ്മൾ കൂടുതൽ തവണ മാസ്ട്രുവേറ്റ് ചെയ്യുന്നത് ആ ഒരു ദിവസത്തെ സ്പെം കൗണ്ട് കുറയ്ക്കുന്നതല്ലാണ്ട് നമുക്ക് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകത്തില്ല. നമ്മൾ നെക്സ്റ്റ് ഡേ വീണ്ടും മാസ്ട്രുവേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലായിട്ടുള്ളൊരു സ്പെം കൗണ്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം നമ്മൾ മാസ്ട്രുവേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്റ്റാമിന, നമ്മുടെ എനർജി ഒക്കെ ലൂസ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനൊരു അഡിക്ഷനായിട്ട് കാണാതെ ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ മാസ്ട്രുവേറ്റ് ചെയ്യുന്നത് ഒരിക്കലും നമുക്ക് ഒരു തരത്തിലുള്ള ദോഷം ഉണ്ടാക്കത്തില്ല. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒത്തിരി കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ മാസ്ട്രുവേറ്റ് ചെയ്യുന്നത് നമ്മൾ മെലിഞ്ഞു പോകും എന്നുള്ളൊരു കാര്യം. ശരിക്കും നമ്മൾ മാസ്ട്രുവേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടും, ബ്ലഡ് സർക്കുലേഷൻ കൂടും. അതല്ലാതെ കലോറി ബേൺ ചെയ്യുന്നില്ല. നമ്മുടെ ശരീരത്തിലെ വണ്ണം കുറയാണെങ്കിലും നമുക്ക് മെലിയണമെന്നുണ്ടെങ്കിലും നമ്മുടെ ബോഡിയിൽ നമ്മൾ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ കലോറി നമ്മൾ ബേൺ ചെയ്താൽ മാത്രമേ നമുക്ക് വണ്ണം കുറയത്തുള്ളൂ. അപ്പം
മാസ്റ്റർബേഷനും വണ്ണവും തമ്മിൽ ഒരു തരത്തിലുള്ള ബന്ധവുമില്ല. പക്ഷേ നമ്മൾ മാസ്റ്റർബേഷൻ്റെ അഡിക്ഷനായി മാറിയിട്ട് നമ്മൾ പോണോഗ്രഫിയും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അഡിക്റ്റായി കഴിയുന്ന സമയത്ത് നമുക്ക് സ്ട്രെസ് ഉണ്ടാവുകയും ഇങ്ങനെ ഉണ്ടാകുന്ന സ്ട്രെസ്സിൻ്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് ശരീരം മെലിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അഡിക്ഷനാക്കി മാറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ പണ്ട് മുതൽ നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ് മാസ്റ്റർബേറ്റ് ചെയ്യുന്നത് നമുക്ക് കണ്ണ് കുഴി എന്നുള്ളൊരു കാര്യം. മാസ്റ്റർബേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ കണ്ണ് കുഴിയോ നമുക്ക് കണ്ണടയിൽ കറുപ്പുണ്ടാവുകയോ ഒന്നുമില്ല. പക്ഷേ നമ്മളീ പറയുന്ന പോണോഗ്രഫി പോലുള്ള അഡിക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഉറക്കം ഉളച്ചിരുന്ന് നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ പോണോഗ്രഫി കാണുകയും ഉറങ്ങാതിരിക്കുകയും ഒത്തിരി ടെൻഷനൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു അഡിക്ഷൻ ഉണ്ടെങ്കിൽ നമുക്കറിയാം അത് നമുക്കൊരു അഡിക്ഷനാണ്. അപ്പോൾ അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു ടെൻഷൻ നമുക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്ന ടെൻഷനും ഉറക്കക്കുറവും കൂടുതലായിട്ട് ഫോണോ ലാപ്പിൻ്റെ ഒക്കെ സ്ക്രീൻ നമ്മൾ നൈറ്റിൽ ഉറക്കം ഉളച്ചിരുന്ന് ഉപയോഗിക്കുന്നത് നമുക്ക് കണ്ണടിയിൽ കറുപ്പുണ്ടാകുന്നതിനും ഒപ്പം തന്നെ കണ്ണ് കുഴിയുന്നതിനും കാരണം. അതല്ലാതെ ഹെൽത്തി ആയിട്ടുള്ള മാസ്റ്റർബേഷൻ ഒരിക്കലും നമുക്ക് കണ്ണ് കുഴിയുന്നതിന് കാരണമാകത്തില്ല. അടുത്തൊരു കാര്യമാണ് നമ്മൾ റെഗുലറായിട്ട് മാസ്റ്റർബേറ്റ് ചെയ്യുന്നത് നമുക്ക് ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാകുമെന്നുള്ള കാര്യം. അതായത് നമുക്ക് സെക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ട് ആ ഒരു സെക്സിൻ്റെ പ്ലഷർ കിട്ടാതെ അതിന് മുമ്പ് തന്നെ നമ്മുടെ സ്പെയം പുറത്തു പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാകാറുണ്ട്. ഇത് നമ്മുടെ സെക്സ് ലൈഫിൽ നമ്മുടെ രണ്ട് പാർട്ട്നേഴ്സിനും പ്രോപ്പറായിട്ടുള്ളൊരു പ്ലഷർ കിട്ടാത്തതിൻ്റെ ഒരു കാരണമാണ്. ഇത് മാസ്റ്റർബേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നമല്ല, നമ്മൾ ഫോൺ അഡിക്ഷനൊക്കെ അഡിക്റ്റായിട്ടും ഫോൺ വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മുടെ സ്പെയിൻ പെട്ടെന്ന് മാസ്റ്റർബേറ്റ് ചെയ്ത് പുറത്ത് കളയുന്ന ഒരു ഹാബിറ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് റിയൽ സെക്സ് ചെയ്യുന്ന സമയത്തും സ്പെയിൻ പെട്ടെന്ന് പുറത്ത് വരാനുള്ളൊരു ടെൻഡൻസി നമ്മുടെ ബ്രെയിൻ കൊടുക്കും. അങ്ങനെ നമുക്ക് പെട്ടെന്ന് സ്പെയിൻ പുറത്ത് വന്നാൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള സെക്സ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാവും. ഇതാണ് ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷന് കാരണമാകുന്നത്. ശരിക്കും ഇത് സംഭവിക്കുന്നത് നമ്മുടെ പെൽവിക് ഫ്ലോറിലെ മസിൽസ് വീക്കാവുന്നതുകൊണ്ടാണ്. ഈ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ നമുക്ക് റിക്കവർ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് നമ്മുടെ പെൽവിക് ഫ്ലോറിലെ മസിൽസിനെ കുറേ എക്സസൈസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആക്റ്റീവ് ആക്കാൻ പറ്റും. അതല്ലാണ്ട് ഈ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ നമ്മുടെ മാസ്റ്റർബേഷനുമായിട്ട് ഡയറക്റ്റ് ബന്ധമില്ല, പോണോഗ്രഫി പോലുള്ള അഡിക്ഷൻസുമായിട്ട് ഈ ഒരു പ്രശ്നത്തിന് ബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പോണോഗ്രഫിക്കൊന്നും നമ്മൾ ഓവറായിട്ട് അഡിക്റ്റ് ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞു ഹെൽത്തി ആയിട്ട് മാസ്റ്റർബേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള പ്രശ്നമില്ല എന്നുള്ള കാര്യം. അപ്പോൾ എന്താണ് ഹെൽത്തി ആയിട്ടുള്ള മാസ്റ്റർബേഷൻ എന്ന് പറയുന്നത്? ശരിക്കും മാസ്റ്റർബേഷൻ എന്ന് പറയുന്നത് ഓരോ വ്യക്തികളുടെയും പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സാണ്. അത് എത്ര തവണ ചെയ്യണം എന്നുള്ളതൊക്കെ ഓരോ വ്യക്തിയുമായിട്ട് ഡിപ്പെൻഡ് ആണ്. നമ്മുടെ എനർജി, നമ്മുടെ സ്റ്റാമിന ഇതൊക്കെയാണ് അതിന് റിലേറ്റഡ് ആക്കുന്നത്. നമ്മൾ സേഫ് അല്ലാത്ത മെത്തേഡിൽ മാസ്റ്റർബേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മെന്നായിക്കോട്ടെ വുമൺ ആയിക്കോട്ടെ നമുക്ക് ജനറ്റൽ ഏരിയയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ റെഗുലറായിട്ടുള്ള മാസ്റ്റർബേഷൻ നമുക്ക് ഒരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകത്തില്ല. എന്നാൽ പോൺ അഡിക്ഷൻസ് നമ്മുടെ ഡെയിലി ലൈഫ് നമുക്ക് പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാകും. നമുക്ക് പ്രോപ്പറായിട്ട് പഠിക്കാൻ പറ്റില്ല, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ ടൈം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെ ഉണ്ടാവും. ഇത് നമ്മുടെ ലൈഫിനെ നന്നായിട്ട് ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ് ഈ ഒരു പോൺ അഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട് നോ ഫാപ്പ്. ശരിക്കും ഈ ഒരു പോൺ അഡിക്ഷനിലേക്ക് കൂടുതലും പോയിട്ടുള്ള ആളുകളെ റിക്കവർ ചെയ്യുന്നതിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് നോ ഫാപ്പ് നിലവിൽ വന്നത്. അപ്പോൾ നോ ഫാപ്പ് ചലഞ്ചൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നത് പോൺ അഡിക്ഷനിൽ നിന്ന് നമ്മളെ റിക്കവർ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യും. ശരിക്കും മാസ്റ്റർബേറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒത്തിരി ബെനിഫിറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ ബോഡിയിൽ ഹാപ്പി ഹോർമോൺസ് ആയിട്ടുള്ള ഡോപ്പമിൻ, ഓക്സിറ്റോസിൻ, സെറോട്ടോണിൻ ഇതുപോലത്തെ ഹോർമോൺസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രെസ് കൺട്രോൾ ചെയ്യുന്നതിനും സ്ട്രെസ് റെഡ്യൂസ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നു പറയുന്നത്. മാസ്റ്റർബേറ്റ് ചെയ്യുന്നത് നമുക്ക് നല്ല ഉറക്കം കിട്ടുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമായിട്ടും പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഡെയിലി നമ്മൾ മാസ്റ്റർബേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും അതിൽ നിന്നും ഉണ്ടാവുന്നില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ മാസ്റ്റർബേറ്റ് ചെയ്ത് അതിൻ്റെ പ്ലഷർ കൂടുതൽ കിട്ടാൻ വേണ്ടി നമ്മൾ പോൺ അഡിക്ഷനിലേക്ക് പോകുന്ന സമയത്ത് ഉറപ്പായിട്ടും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത എല്ലാ പ്രശ്നങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പോൺ അഡിക്ഷൻ്റെ ഒരു സൈഡ് എഫക്റ്റും മനസ്സിലാക്കിയിട്ട് അത് മാക്സിമം നമ്മൾ നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ഒപ്പം തന്നെ പഞ്ചാമൃതത്തിൻ്റെ ഒരു നാച്ചുറൽ പ്യുവർ ആയിട്ടുള്ള ഹിമാലയൻ ശിലാജിത്ത് ഉപയോഗിക്കുന്നത് നമുക്ക് നാച്ചുറലായിട്ട് ടെസ്റ്റോസ്റ്റെറോൺ ബൂസ്റ്റ് ചെയ്യുന്നതിന്, എനർജി ബൂസ്റ്റ് ചെയ്യുന്നതിന്, നമ്മുടെ സ്റ്റാമിന ബൂസ്റ്റ് ചെയ്യുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാവുന്നതാണ്, ചെക്ക് ചെയ്യാം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. തുടർന്ന് നമ്മൾ മെൻസ് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ കൊണ്ടുവരുന്നതായിരിക്കും. ആ ഒരു വീഡിയോ കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ. I don't understand.